ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വർത്തമാനം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, ഏതായാലും രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണം. ഒരുപാട് വിശേഷം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഞാനാണെങ്കിൽ ഇങ്ങനൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആദ്യമായിട്ട് ഈ കാരട്ടെ ചെയ്യണത്. എന്നും രാവിലത്തെ വിശേഷങ്ങളും രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ വീഡിയോ എടുക്കാനൊന്നും യാതൊരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ ചായ പരിപാടിയും അടുക്കളത്തെ പാത്രങ്ങളും ക്ലീനിങ്ങും ഒക്കെ പിന്നെ ഏകദേശം കഴിഞ്ഞതിൻ്റെ ശേഷമുണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ മക്കളൊക്കെ ചായ കുടിച്ച് മദ്രസ കണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ അത് അവർ മദ്രസക്ക് പോയ പാട് ഇതൊക്കെയാണ് ഞാൻ സിറ്റൗട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ കേട്ടോ. അപ്പോൾ എന്തായാലും നായി കയറിയിട്ടുണ്ടോ എന്നൊരു സംശയം, ചെറുതായിട്ട് അടയാളം കാര്യമൊക്കെ കാണാം. അപ്പോൾ പിന്നെ ഏതായാലും സംശയമാണ് തീർക്കാൻ നിൽക്കണ്ടല്ലോ. അണ്ട് നന്നാക്കിയപ്പോൾ യാതൊരു പ്രശ്നമില്ല. ജസ്റ്റ് സിറ്റൗട്ട് ഇതൊക്കെ വെള്ളം മറന്നു കാണ്ട് മണ്ണൊക്കെ ഇട്ടിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ മദ്രസക്ക് ഇറങ്ങുന്ന ആ ഒരു ടൈമിലാണ് എൻ്റെ കണ്ണിൽ പെട്ടത് കേട്ടോ. അതിങ്ങനെ ഒരു സംശയം തോന്നിയത്. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് അവർ പോയ പാടനെ ഇതൊക്കെയാണ് ഞാൻ അട് പിന്നെ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നമ്മൾ അടുക്കളത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷം കേട്ടോ ഞാൻ ഈ ഒരു സിറ്റൗട്ട് ക്ലീനാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സിറ്റൗട്ടൊക്കെ ക്ലീനാക്കി. പിന്നെ ഏതായാലും പിന്നെ അവിടെയുള്ള ഒരു ജനാലും കാര്യങ്ങളും വാതിലും കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ചെറുതായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വെള്ളം മറന്നടിച്ചപ്പോൾ അങ്ങോട്ടൊക്കെ തെറിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തെറിച്ചതൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ്. പിന്നെ ഡീപ്പായി തുടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനകത്തുള്ള പിന്നെ ചളിയും കാര്യങ്ങളൊന്നും പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒറ്റ പ്രാവശ്യമായിട്ടൊന്ന് ഓടിച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മക്കളെ മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇവർ കുറച്ച് നേരത്തെ അങ്ങോട്ട് പോരുട്ടാ. മോൾക്ക് സ്കൂൾക്ക് പോകാൻ ഉള്ളതുകൊണ്ട് നേരത്തെ അങ്ങോട്ട് പോരും. അപ്പോൾ ഇതൊക്കെ ഒക്കെ മാറ്റി റെഡി ആയിട്ടാണല്ലോ മദ്രസക്ക് പോവുക. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നോക്കാമല്ലേ. ഞാൻ അവർക്കുള്ള കൂട്ടാനൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉരുളങ്ങയൊക്കെ പൊരിച്ച് പാത്രത്തിലാക്കി ടിഫിനും കാര്യങ്ങളൊക്കെ റെഡി ആക്കി അവിടെ സെറ്റാക്കി ഞാനവിടെ ടേബിൾ മുമ്പിൽ വെക്കും. പിന്നെ മദ്രസിട്ട് വന്ന പാട് ബാഗ് എടുക്കുക പോകുക. ചിലപ്പോൾ ചായ കുടിക്കാതെ പിന്നെ നിൽക്കുള്ളൂ. രാവിലെ കുടിച്ചു പോയാൽ പിന്നെ വന്നിട്ട് പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിക്കൊള്ളും. പിന്നെ ചായയും കടയൊന്നും കുടിക്കാനും വേണ്ടി നിൽക്കില്ല. അപ്പോൾ ഇതൊക്കെ അവളെ കാര്യങ്ങളൊക്കെ അവൾ റെഡിയാക്കി ഇതൊക്കെ പോകാനും വേണ്ടിയുണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു നേരം കൊണ്ട് നമ്മൾ ക്ലീനിങ് ഇവിടെ തകൃതമായിട്ട് നടക്കുന്നുണ്ട്. ആളൊക്കെ റെഡിയാക്കി ഇതൊക്കെയാണ് പോകാനും വേണ്ടിയുണ്ട് ഇറങ്ങുന്നുണ്ട്. ഒന്നും റെഡിയാക്കാനില്ല. ഒന്ന് പിന്നെ വെള്ള ചായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് കുടിക്കും. പിന്നെ ബാത്റൂം പോകണമെങ്കിൽ ബാത്റൂമിൽ പോകും. എന്നിട്ട് ബാഗ് കൊടുത്തുകൊണ്ട് ഒരിറക്കുകയാണ് കേട്ടോ. അതിനകത്തുള്ള സമയം കാര്യങ്ങൾ വന്നതിൻ്റെ ശേഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ശ്വസം വിടാണ്ട് പോവാണ്. ഒരു നേരം ഒരു മിനിറ്റ് ഇരിക്കൂല കേട്ടോ. പേടിയാണ്, വണ്ടി പോവില്ല വിചാരിച്ചിട്ട്. കാരണം അങ്ങാടി നിന്നാണ് വണ്ടി കയറുന്നത്. നമ്മളെ മുന്നിലേക്ക് ബസ് വരൂലല്ല, ചെറിയ റോഡാണ്. അപ്പോൾ അങ്ങാടി നിന്നാണ് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ ഒരു മിനിറ്റ് നിൽക്കില്ല, വേഗം ഓടും. അങ്ങനെ ഏതായാലും നമ്മൾ വൈപ്രോണ്ട് പഠിച്ചതിന് ശേഷം ഇവിടെ സിറ്റൗട്ട് തുടച്ചിട്ടില്ലായിരുന്നു കേട്ടോ. വെള്ളത്തിൻ്റെ ചെറിയ അംശം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ തുടച്ചാലാണ് പിന്നെ ഇങ്ങനെ വൃത്തിയായി കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു തുണി വെച്ചിട്ട് ഞാൻ എന്താ സിറ്റൗട്ട് ഒന്ന് ഇങ്ങോട്ട് കാല് വെച്ചിട്ട് തുടച്ചെടുക്കാൻ കേട്ടോ. അങ്ങനെ പിന്നെ സിറ്റൗട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ മുറ്റടിച്ച് കയറിയിട്ടാണ് അകത്തേക്ക് കയറാൻ വിചാരിച്ചിട്ട് ഇതൊക്കെയാണ് നമ്മൾ ചൂലൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ പിന്നെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവില്ല. നമ്മൾ കുറേ ചെടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ചെടി ഇതൊക്കെ ഞാൻ ഈ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെയിലൊക്കെ തട്ടിക്കോട്ടെ ചേച്ചിക്കണം അങ്ങനെയാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്നും സെറ്റാക്കിയിട്ടില്ല. എന്നിപ്പം ഇനി അതൊന്ന് സെറ്റാക്കാൻ വേണ്ടി നിൽക്കണില്ല. എന്നിപ്പം ഞാനത് വിചാരിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഒക്കത്തിനും ഓരോ മനസ്സും കണ്ട് വിചാരിക്കണം. അപ്പോഴാണ് ഒരു പണി കിട്ടി ഇറങ്ങി കിട്ടുള്ളൂ. പിന്നെ വീഡിയോ എടുക്കാണ്ടോ വീഡിയോ എടുക്കല്ലാന്ന് വിചാരിച്ചു
വെച്ചിട്ടുണ്ട്. അങ്ങനെ പെൻഡിങ് ആയി കിടക്കണ വീഡിയോ ഒന്നും എടുക്കണില്ലാന്നുണ്ടെങ്കിൽ അത് എപ്പോഴോ അത് അതാത് സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ ശേഷം ഇതൊക്കെ ഇടയിൽ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഗ്യാസ് സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ റെഡിയാക്കി ഇതൊക്കെ കുറ്റിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, ബില്ലൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്യാസ് വരെ വന്നപ്പോൾ ഗേറ്റ് അവിടെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഗേറ്റ് തുറന്നിട്ടാ പറയണ്ടല്ലോ. അപ്പോൾ രാവിലെ ഇപ്പോൾ ഒന്ന് സ്വിച്ച് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തതുള്ളൂ. അപ്പോൾ ഗേറ്റ് തുറന്നിട്ടാ പിന്നെ നായ്ക്കളെ നേരെ പോണ റോട്ടുമ്പോൾ കൂടി നേരെ ഫാമിലി അടക്കം ഉണ്ടാവും പോണ. പിന്നെ മുഴുവൻ ഇങ്ങോട്ടേക്കാണ് തിരിയല്, ഗേറ്റ് തുറന്ന് കിടക്കണ കണ്ട അപ്പം തിരും. അതേപോലെ നമ്മളെ സൈഡിലുള്ള ആ ഒരു ഡോ പിന്നെ ഗേറ്റ് തുറന്നാലോ അതുകൊണ്ട് ഉന്തികാണ്ട് അവർ തുറക്കൂട്ടോ ലോക്ക് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പം കാണിച്ചു തന്ന ആ ഒരു പോട്ടുണ്ടല്ലോ അത് നമ്മൾ പെയിൻ്റ് ടിന്നു വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇങ്ങനെ കുറേ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് പിന്നെ നായ്ക്കളൊക്കെ തട്ടിമറിച്ച് കേടെടുത്തിയപ്പോൾ ആ വൃത്തികളെ പിന്നെ പിന്നെ അത് ഒഴിവാക്കിയതാണ് കേട്ടോ. മക്കൾ പരാ പിന്നെ ഞാൻ ബാക്ക് സൈഡ് കൊണ്ടുപോയി വെച്ചതാണ്. അത് ഇവരാരാ പണിയാണ് ഇവിടെ സിറ്റൗട്ടിൽ കൊടുന്നിടാൻ. അപ്പോൾ അത് ഞാൻ ഏതായാലും ഒഴിവാക്കിയിട്ടില്ല. ഞാനവിടെ മതിൽമേലോടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ അതിൽ കുഴിച്ചിടാൻ വിചാരിച്ചിട്ടും കാരണം അതിനകത്ത് വൃത്തികേട്. നമ്മൾ അത് ഇൻഡോറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻഡോറിൽ വെക്കാൻ പിന്നെ ഞാനത് വെയിൽ തട്ടാനും വേണ്ടി പുറത്തേക്ക് വെച്ച രീതിയിൽ ഇനിയും നായ്ക്കൾ പണി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വൃത്തികേട പിന്നെ ഞാൻ അകത്തേക്കൊന്നും വെച്ചിട്ടില്ല. പിന്നെ അത് അങ്ങനെ അങ്ങനെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് പിന്നെ അതിക്കൊന്നും ഒന്നും പിന്നെ റെഡിയാക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും മുറ്റത്തെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. മുറ്റം ഞാൻ ചുറ്റോട് ചുറ്റും അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ കുറച്ച് ഭാഗം അടിച്ചു വരുന്നതേ കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ പിന്നെ മുറ്റത്തെ എല്ലാ ക്ലീനിങ്ങും പരിപാടികളൊക്കെ കണ്ട് കഴിഞ്ഞതാണ് നമ്മൾ അകത്തെ ക്ലീനിങ് പരിപാടിക്കും വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുറ്റത്ത് തണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് മുറ്റത്ത് ഒരു കാര്യം തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് അകത്തത്തെ പണിയും കഴിച്ച് സമാധാനത്തിൽ പണിയും കഴിച്ച് അവിടെ ഇരിക്കാം. ഇനിയിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ മുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പിന്നെ എൻ്റെ ചെടികളെടുത്തൊക്കെ ഒന്ന് എത്തിപ്പാളി നോക്കൂട്ടൊക്കെ ഒരു രസമാണ് ഇങ്ങനെ ഓരോ ഭാഗങ്ങളിങ്ങനെ നോക്കി കാണുന്നത്. അങ്ങനെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞത് ആ ടേബിളും ടീപ്പോയും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് പിന്നെ തുടച്ചും കൂടി എടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളും ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇതൊക്കെയാണ് ഫ്രിഡ്ജിൽ മീനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഐസ് പോകാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് വെക്കാൻ കേട്ടോ. കുറച്ച് നേരത്തെ തന്നെ എടുത്ത് വെക്കണേന് മറന്നു പോയിട്ടുണ്ട്. മറവി കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആവോലിയാണ് കേട്ടോ. അപ്പോൾ നാല് ആവോലി ഉണ്ട്. അപ്പോൾ ഏതായാലും ഒന്നാകാണ്ട് കട്ടാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഐസ് പോകാൻ വേണ്ടി ഇതൊക്കെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഐസൊക്കെ കണ്ട് പോയി കിട്ടിക്കോളും. അപ്പോൾ ദാ മീൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ കുക്കറിൽ ചോറും കൂടി തീമൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും വെച്ചിട്ട് ശേഷം എന്താ നമ്മൾ മേൽക്കിങ്ങോട്ട് കയറിയിട്ടുള്ളത് ഒരുപാട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ തലേന്ന് അലക്കി വെച്ചതുണ്ടായിരുന്നു കേട്ടോ എടുക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കും വേണം. പിന്നെ ഞാൻ രാവിലെ തന്നെ വാഷിംഗ് മെഷീനിൽ ഒരു ഡ്രിപ്പ് തിരുമ്പാൻ വേണ്ടിയുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേന്ന് ഞാൻ തിരുമ്പാൻ നോക്കുമ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ തലേന്നത്തതും അന്നത്തതും എല്ലാം കൂടി ആയിട്ട് ഒരുപാടുണ്ട് തിരുമ്പാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ കാലത്ത് തന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. കാരണം ഒരു മൂന്ന് ട്രിപ്പാക്കി തിരുമ്പാളുള്ളതുണ്ട് കേട്ടോ. കാരണം തലേന്ന് തിരുമ്പിട്ടില്ല. അപ്പോൾ പിന്നെ കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളും കൂടി അതുണ്ട് തിരുമ്പിയെടുക്കാൻ. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഇതൊക്കെ ഓരോ ട്രിപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റ് ഒരു ഭാഗത്ത്, മക്കളുടെ ഡ്രസ്സ് പിന്നെ അതൊരു ഭാഗത്ത് അങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പിന്നിപ്പോൾ രാവിലെ ഇട്ടതൊക്കെ ഇതാ ഉണങ്ങിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് തോരടണം. അപ്പം ഞാൻ വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒന്നും പുറത്തേക്ക് മുറ്റത്തേക്ക് കൊണ്ടുപോകലില്ല കേട്ടോ. തോരടാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഷീറ്റിൻ്റെ ഷീറ്റിട്ട് അവിടെ തന്നെയാണ് തോരടൽ. പിന്നെ വെയിലാണിച്ചിട്ട് പുറത്ത് കൊണ്ടുപോകലില്ല. കാരണം പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല, വെയിൽ അതിനകത്ത് ഉള്ളതില്ല. ഇവിടെ ഉണങ്ങണ പോലെ തന്നെയാണ് അവിടെ ഇട്ടാലും ഉണങ്ങുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു പുറത്തിട്ടിനെക്കാട്ടും ഈ ഒരു ഷീറ്റിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ തട്ടിയിട്ട് ഇവിടെ ഇട്ടാൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. പിന്നെ ഇട്ടാലാണെങ്കിൽ സമാധാനമാണ്. തിരിഞ്ഞു മറിഞ്ഞൊന്നും നോക്കണം. മറ്റൊന്ന് പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തൂങ്ങി കിടക്കണം കണ്ടാൽ നായ്ക്കൊക്കെ അത് ഇട്ടുകൊണ്ട് കളിച്ചാനൊക്കെ പൂതി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ അനുഭവമുണ്ട്. നമ്മളെ ബെഡ്ഷീറ്റും പുതപ്പും കാര്യങ്ങളും പിന്നെ ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നായി ഇതേമാതിരി വലിച്ചിട്ട് അതിൽ കിടന്ന് ആകെ കീറിപ്പോയ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തിപ്പോൾ ഇടലേ ഇല്ല കേട്ടോ. കുറേ ആയിട്ട് ഞാൻ പുറത്ത് തോരിടലേ ഇല്ല. ഞാൻ ഇവിടെ തന്നെയാണ് നമ്മളെ ഷീറ്റ് ഇട്ടോർത്തോളം മുതൽച്ചപ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ തോരട. പിന്നെ ബ്ലാങ്കറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും പിന്നെ വെയിലത്ത് പിന്നെ അത് മാത്രം ഞാനൊന്ന് വെയിലത്തേക്ക് പിന്നെ ഇടുള്ളൂ കേട്ടോ. പുറത്ത് കൊണ്ടുപോയി തോരടൊന്ന് നല്ലോണം വെയിൽ തട്ടിക്കാണെന്ന് തുടങ്ങിക്കോട്ടെ വിചാരിച്ചു കണ്ട്.
അപ്പോൾ ഏതായാലും ഫസ്റ്റ് ട്രിപ്പൊക്കെ തോരട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അടുത്ത ട്രിപ്പ് ഇതാ വാഷിംഗ് മെഷീൻ കണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തുകാണാണ്ട് നമ്മൾ അടുക്കള പണി എടുക്കാൻ പോവുകയാണെങ്കിൽ അടുക്കള പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതും ഇവിടെ റെഡി ആയിക്കോളും. ഇതിപ്പോൾ ഞാൻ പിന്നെ 15 മിനിറ്റിലാണ് റെഡി ആക്കി എടുക്കുന്നത്. ഇത് നമ്മളെ പുതിയ ഡ്രസ്സാണ്, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ്. ഇതിൻ്റെതും മക്കളതും ഉണ്ട്. അപ്പോൾ അത് ഞാൻ എന്തൊക്കെയാണ് 15 മിനിറ്റിലിട്ട് കണ്ടൊന്ന്, പിന്നെ അതിൽ അങ്ങനെ ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ അലമെന്ന് എടുത്തിട്ടുള്ള ബെഡ്ഷീറ്റും ഡ്രസ്സും ഒന്നും ഞാനിപ്പോൾ മടക്കി വെക്കണം ചേട്ടാ. പിന്നിപ്പം മടക്കാൻ നിന്നാൽ കുറേ ഉണ്ട്, ബെഡ്ഷീറ്റും ഒരുപാടുണ്ട്, ഡ്രസ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അതിനിപ്പോൾ നിന്നാൽ ശരിയാവില്ല. അപ്പം ഇനി ഏതായാലും അടുക്കളത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം വിചാരിച്ചിട്ടുണ്ട്. താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുളി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചൻ്റെ ശേഷം ഉണ്ടാവില്ല നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നേരത്തേക്കാണ് ഇങ്ങനത്തെ മടക്കി വെക്കണ പണിക്കൊക്കെയാണ് നിൽക്കട്ടെ. അല്ലാതെ നമ്മൾ ഈ ഒരു പണിൻ്റെ അടിയിൽ കൂടി തിരുമ്പി ഇത് പിന്നെ കൊടുന്ന് കണ്ട് ആ ഒരു മേശമ വെക്കുന്നല്ലാതെ ഈ അതിൻ്റെ അടിയിൽ കൂടി മടക്കി വെക്കാൻ നിൽക്കലേ ഇല്ല ആ ഒരു പണി കിട്ടാം. നമ്മൾ ഉച്ചൻ്റെ ശേഷം ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കണ നേരത്തോ അല്ലെങ്കിൽ രാത്രിയിലോ ഒക്കെ ആയിട്ടാണ് നമ്മൾ മടക്കി വെക്കാറുള്ളത് കേട്ടാ. പിന്നെയാണെങ്കിൽ നമ്മൾ താഴത്തല്ലല്ലോ കൊടുന്നിടണത്, ഡൈനിങ് ഹാളിലൊന്നുമല്ലല്ലോ. നമ്മൾ മുകൾ ഭാഗത്ത് അവിടെ പിന്നെ മേശമ കൊടുന്നിടണം. അപ്പോൾ ആരും വന്ന് കാണേണ്ട ആ ഒരു ഭാഗത്തും അല്ല. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഞാൻ മീനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ അവലി ഇതാ കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കണത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ തൊലി ഇങ്ങനെ ചേരണ്ടി നോക്കുമ്പോൾ പിന്നെ തൊലി ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് അത്ര ഫ്രഷ് മീനൊന്നല്ല, കുറച്ചൊന്ന് ചീഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തൊലിയും കാര്യങ്ങളൊന്നും കളയാൻ വേണ്ടിയില്ല, ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഫ്രഷ് അല്ല കേട്ടോ മീനും. അപ്പോൾ ഞാനിതൊക്കെയാണ് കത്രിക വെച്ചിട്ട് ഇങ്ങനെ മുറിക്കുമ്പോൾ ഞാൻ എളുപ്പത്തിന് എന്താ കാട്ടിൽ പറയും, എല്ലാ മീനിൻ്റെ വാലും ചിറകും ഒക്കെ ഒന്നാണ്ട് കട്ട് ചെയ്തെടുക്കും ആദിക്ക്. എന്നിട്ട് ലാസ്റ്റ് പിന്നെ ഇത് കത്രിക കൊണ്ട് എടുക്കാനുള്ള പണിയൊക്കെയാണ് ആദിക്കാനാണ്ട് എടുക്കുക തീർക്കൂട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ആദ്യം വാലും ചിറകും ഒക്കെ ഒന്നാണ് വെട്ടിയെടുത്തതിന് ശേഷം ഇതൊക്കെ അതിൻ്റെ ചെളുക്കൊന്നും കണ്ട് കട്ട് ചെയ്തെടുക്കാൻ, തല കണ്ട് ഒന്നാ കട്ട് ചെയ്തെടുക്കണില്ല. പിന്നെ അതിൻ്റെ ചെളുക്കം കണ്ട് ആ ഒരു കത്രിക വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കത്രിക കൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ട് കത്രിക കൊണ്ട് തന്നെ അടുക്കുമ്പോൾ അതിൻ്റെ ആ കറുപ്പുണ്ടാവുമല്ലോ മീനിൻ്റെ ഉള്ളിൽ, അതൊക്കെ ഇങ്ങോട്ട് അടക്കി ഇങ്ങോട്ട് പോരിട്ടോ. കത്രിക കൊണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ കത്തിയോണ്ട് വെച്ച് എടുക്കണെങ്കാട്ടിയും എളുപ്പത്തിലും വൃത്തിയായും കിട്ടല് കത്രിക വെച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചെടുക്കുമ്പോഴാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ. ഞാൻ അങ്ങനെയാണ് എല്ലാ മീൻ്റെ അയില മീൻ്റെ ആണെങ്കിലും മത്തിയാണെങ്കിലും എല്ലാ മീൻ്റെതും അങ്ങനെയാണ് ഞാൻ ചെയ്യുക. പിന്നെ ഞാൻ മീനിങ്ങനെ ഇങ്ങനെ തൊലി കളഞ്ഞിക്കാണ്ട് ഇറക്കുന്ന മീനൊക്കെയാണെങ്കിൽ ഞാൻ അങ്ങനെ അകത്ത് വെച്ചിട്ടൊന്നും മീൻ മുറിക്കലില്ല കേട്ടോ. പുറത്ത് പോയിക്കാണ് സ്റ്റെപ്പുമ്മേലോ മതിലുമേലോ പോയിട്ട് അങ്ങനെ മീൻ മുറിച്ചെടുക്കലാണ്. ഇപ്പം നമുക്ക് വീട് എടുക്കാനുള്ളത് കൊണ്ട് ഞാൻ എന്തൊക്കെയാണ് ഇവിടെ വെച്ച് കട്ട് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ നമ്മളോട് കുറച്ച് കൂട്ടുകാരൊക്കെ ഇങ്ങനെ മീൻ കട്ട് ചെയ്യണ വീഡിയോസൊക്കെ ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കണോണ്ടാണിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയണതും കാണിക്കണതും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ രണ്ട് മീൻ എടുത്തിട്ട് ഇതിങ്ങനെ കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. ബാക്കി രണ്ടെണ്ണം അച്ചയിൽക്ക് അങ്ങനെ പൊരിക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഇതെല്ലാം കൂടി ഒന്നും പൊരിച്ചെടുക്കൂല, നമുക്ക് പിന്നെ രണ്ട് മീനിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ചീഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച മാതിരി കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റണില്ല കേട്ടോ. പിന്നെ ഉടഞ്ഞു പോവാണ്, കത്രി വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ കത്തി വെച്ചിട്ടാണെങ്കിലും കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആ വരിഞ്ഞ് വെച്ച ആ ഒരു അടയാളുണ്ടല്ലോ, ആ അടയാളത്തുമ്പോൾ കൂടിയാണ് ഞാൻ പിന്നെ മീനിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് അല്ല വട്ടത്തിൽ നല്ല ഭംഗിയിൽ കിട്ടും. പക്ഷെ ഇത് അതേമാതിരി പറ്റണില്ല, കാരണം ചീഞ്ഞതുകൊണ്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇതായി എന്താ പറയുക, ഒഴി വിചാരിച്ചാൽ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് അലിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ കട്ട് ചെയ്യലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു കഷ്ണം ഇഞ്ചും ഒരു 5 അല്ലിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയൊക്കെ കണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കഷ്ണം തക്കാളിയും ഒരു കഷ്ണം ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. പിഴിഞ്ഞ് കണ്ട് അതിക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ സുർക്കില്ലാത്തത് കൊണ്ടാണ്ട് വിനാഗിരി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ചിലവർക്ക് പിന്നെ ഇങ്ങനെ ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കണമായിരിക്കും ഇഷ്ടം, ചിലവർക്ക് തക്കാളി പിഴിഞ്ഞ് കൊടുക്കണമായിരിക്കും ഇഷ്ടം അല്ലേ. എനിക്ക് ഇതൊക്കെ പറ്റും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ തക്കാളിയും ചെറുനാരങ്ങയാണ്. അപ്പോൾ എനിക്ക് തക്കാളി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് രസം തോന്നിക്കാണ്ട് ഞാനൊരു കഷ്ണം ചേർത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ ഇത് ഒന്ന് 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 മിക്സിയിലിട്ട് നല്ലോണം പേസ്റ്റ് ആക്കിയൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഞാൻ അതിലേക്ക് വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയൊന്ന് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ.
അപ്പോൾ അതൊക്കെയാണ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീനിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കണം. പിന്നെയാണെങ്കിൽ മീൻ നല്ലോണം ഞാൻ പറഞ്ഞില്ല ചീഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ നല്ലോണം തേച്ച് കുറച്ച് ഉപ്പും പുളിയൊക്കെ നല്ലോണം വേണമായിരുന്നു, അല്ലാതെ ഒരു ചീഞ്ഞ ചോയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഇതേപോലെ മസാല ഒക്കെ നല്ലോണം പുരട്ടി കുറേ നേരം പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചതുകൊണ്ട് തന്നെ അങ്ങനത്തെ ചോയും കാര്യങ്ങളും ഒന്നും ഫ്രഷ് അല്ലാന്നൊന്നും തോന്നില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു തക്കാളിൻ്റെ കഷ്ണവും ചെറുനാരങ്ങയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നല്ലോണം മസാലയൊക്കെ ഒന്ന് കായം പറ്റി വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാണ്ട് നല്ലോണം ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ മീനൊക്കെ മസാലയൊക്കെ തേച്ചിതാ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് തീർക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നായിട്ട് നമ്മൾ പിന്നെ കറിക്കുള്ള ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ചോറ് അവിടെ റെഡിയാക്കി ഊറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിയായിട്ട് ഞാൻ പരിപ്പും മുരിങ്ങാക്കായും കൂടി ഇതാ മുളക് ഇട്ട് എടുത്തുക്കാണ് കേട്ടോ. തേങ്ങ അരച്ചാൽ വലിയ ഇഷ്ടം ഉണ്ടാവില്ല, പിന്നെ ബാക്കിയായി പോകൂട്ടാ. അപ്പോൾ അവിടെ കൂടുതലിഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്, ഇങ്ങനെ മുളക് ഇട്ടെടുക്കണതാണ്. തക്കാളി മുളും മഞ്ഞളും ഉപ്പൊക്കെ ചേർത്തിട്ട് പിന്നെ പരിപ്പ് നല്ലോണം വേവിച്ചിട്ട് അങ്ങനെയാണ് ഈ കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ച് വെള്ളം കുറച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇഷ്ടമാണ്. അങ്ങനെ കറി ഇനിയിപ്പോൾ ഒന്ന് കടകിലൊന്ന് വറവിട്ടെടുക്കാനുള്ളൂ. അങ്ങനെ വറവിട്ടതിന് ശേഷം ഇതൊക്കെ നമ്മൾ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. കാരണം വറവിട്ട പിന്നെ പറയണ്ടല്ലേ, നാല് ഭാഗത്തൊക്കെ ഇക്കാരം കടുകും പിന്നെ വെളിച്ചെണ്ണയൊക്കെ തെറിക്കൽ. അങ്ങനെ തെറിക്കാതിരിക്കാൻ മൂടി വെച്ചാൽ മതി, പക്ഷെ ഞാൻ മറന്നുപോകട്ടാ. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി ബാക്കിയുള്ള ക്ലീൻ പരിപാടിയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കൂളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടതാണ് ഞാൻ പിന്നെ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ വന്ന പാടന്നെ ഇതൊക്കെയാണ് മീൻ പൊരിക്കാനും വേണ്ടി പിന്നെ എടുക്കുകയാണ്. അപ്പോൾ അതിന് ഒരുപാട് സമയമല്ലേ, നമ്മൾ ബാക്കിയുള്ള ക്ലീനിങ്ങും പരിപാടികളൊക്കെ തീർത്ത് നമ്മൾ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നപ്പോഴത്തേന് ഇപ്പോൾ ഫ്രിഡ്ജിയിൽ നിന്ന് ഒരുപാട് സമയം നിന്നതുകൊണ്ട് തന്നെ നല്ലോണം ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി അതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പ്രാനക്ക് ഇതാ വെളിച്ചെണ്ണ കൊഴിച്ച് കൊടുത്തിട്ട് മീനൊന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള മീനുണ്ടല്ലോ അതാണ് ഇപ്പോൾ ഇന്ന് പൊരിച്ചെടുക്കുന്നത്. ഒന്നാകുള്ളത് ഇനിയിപ്പോൾ ഏതായാലും അടുത്ത ദിവസം എടുക്കല്ല വിചാരിച്ചിട്ടാണ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അതേപടിയാണ് ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാലാൾക്ക് കൂട്ടാൻ ഇത് തന്നെയാണ്, രാത്രിക്കും ഉച്ചക്കും ഒക്കെ ഇത് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ മീൻ ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ ഭയങ്കര പൊറുതിയോടിട്ട, കാരണം നമ്മൾ ആവോലി കട്ട് ചെയ്താൽ ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ വിചാരിച്ചാൽ കട്ട് ചെയ്യാൻ പറ്റണില്ല, കട്ട് ചെയ്യുമ്പോൾ അത് മീൻ ഉടഞ്ഞു പോവാണ്. അപ്പോൾ വിചാരിച്ചാൽ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മീനാണെന്ന് ഇങ്ങോട്ട് അറിഞ്ഞില്ലല്ലേ, പിന്നെ ആ ഒരു ഭംഗി ഇങ്ങോട്ട് കിട്ടണില്ല. അപ്പോൾ ഏതായാലും ഇനി മീനൊക്കെ ഒന്നാണ് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് മീനൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പിന്നെ ചോയ ഈ ഒരു മീനിൽ വരും കേട്ടോ, നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇട്ട് കൊടുത്താൽ. ഇന്നിപ്പോൾ മുരിങ്ങക്കായി കറിയും മീൻ പൊരിച്ചതും പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഉപ്പേരിയും കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. തലേന്നത്തെ കൂട്ടാനും ബാക്കി ഉണ്ടായിരുന്ന താളും പോളിയും പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇട്ടുകാണ്ട് ഉമ്മ തലേന്ന് കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി കൂട്ടാനും. അപ്പോൾ ഉമ്മൻ്റെ കൂട്ടാൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കുറേ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുണ്ട് നമുക്ക് ഉപ്പേരിയായിട്ട്, പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ മക്കൾക്കുള്ളത് പിന്നെ ഉരുളങ്ങ പൊരിച്ച് കണ്ടാണ് സ്കൂൾക്ക് കൊടുത്തയച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ചോറൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കണ്ട് പിന്നെ നമുക്ക് ഫ്രീ ടൈമാണ് കേട്ടോ. ആ ഫ്രീ ടൈമിൽ പിന്നെ ഫോണിട്ടിരിക്കുക, കിടന്നുറങ്ങണമെങ്കിൽ കിടന്നുറങ്ങുക, പിന്നെ മക്കൾ സ്കൂളിട്ട് വരുവോളം നമുക്ക് ഫ്രീ ആണ്, രണ്ട് മണിക്കൂർ നമ്മൾക്ക് ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ പിന്നെ അതാ മക്കളൊക്കെ സ്കൂളിട്ട് വന്ന് അവർ ബാഗും കാര്യങ്ങളൊക്കെ അതൊക്കെ ടാബ്ലമൊക്കെ കൊടുന്ന് വെച്ച് അവരെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞും എന്തെങ്കിലുമൊക്കെ വന്ന പാട് പിന്നെ എന്തെങ്കിലുമൊക്കെ തിന്നുകാണ്ട് അവർ കളിക്കാൻ പോവും. മോള് പോലെ മോന് ഫുട്ബോൾ കളിക്കാനൊക്കെ ആണ്ട് പുറത്തേക്ക് പോവും. അപ്പോൾ ഇതാ അവരിന് കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ചായ ഇതാ മെയിനായിട്ട് ഇതൊക്കെ ചായ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. വന്ന പാടെ എന്തെങ്കിലുമൊക്കെ തിന്നുകാണ്ട് ആൾ പോവട്ടാം, പിന്നെ ചായ ഒന്ന് കുടിച്ച് ഇരിക്കാനുള്ള ടൈം ഉണ്ടാവില്ല, വെള്ളം കുടിക്കുക എന്തെങ്കിലുമൊക്കെ തിന്നുകാണ്ട് പഴം എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നുകാണ്ട് ആൾ പോവും കളിക്കാൻ പോവും. പിന്നെ കുളിയും കഞ്ഞിക്കാണ്ടാണ് കളിക്കാൻ പോകുന്നത്. പിന്നെ വന്നതിന് ശേഷം പിന്നെ രണ്ടാമതും കുളിക്കേണ്ടി വരും, പറഞ്ഞാൽ കേൾക്കൂല. പിന്നെ അപ്പോൾ ഏതായാലും ഞാനിന്ന് ബ്രെഡ് പൊരിക്കാമെന്ന് വിചാരിച്ചു, കുറച്ച് ബ്രെഡ് ഉണ്ടായിന് ഫ്രിഡ്ജിയിൽ. പിന്നെ ആണെങ്കിൽ നമ്മൾ കൂട്ടമുട്ടി ഉണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണം, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതൊരു തട്ടിക്കൂട്ട് പൊരിയാണ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ അവർക്ക് ബ്രെഡ് ഇങ്ങനെ പഞ്ചസാരയും മുട്ടയും മിക്സാക്കി കണ്ട് പിന്നെ ഇലക്കായ ഉണ്ടെങ്കിൽ അതും കൂടി കുത്തിക്കാണ്ട് ഇങ്ങനെ ബ്രെഡ് പൊരിച്ചെടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചായക്കുള്ള വെള്ളമൊക്കെ തളിച്ച് വന്നപ്പോൾ ഇതാ പൊടിയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ചായയൊക്കെ ഇതാ കൂട്ടിയൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ഞാൻ പിന്നെ മുട്ട ഞാൻ മിക്സിയിലിട്ടുകാന്നൊന്നും അടിച്ചെടുത്തിട്ടില്ല. പിന്നെ നമ്മൾ നല്ലോണം സ്പൂണ് വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തുക്കുകയാണ് കേട്ടോ.
പിന്നെ പഞ്ചസാരയും മുട്ടയും കൂടെ ഇട്ട് മിക്സ് ആയിക്കാണ്ട് പൊരിച്ചെടുത്താൽ പിന്നെ എങ്ങനെ പൊരിച്ചാലും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. മക്കൾക്ക് പിന്നെ മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണ പിന്നെ പാനൊക്കെ ഇതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രെഡ് ഓരോന്നായിട്ട് അങ്ങനെയാണ്ട് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ ബ്രെഡ് പൊരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മുടെ ടാങ്കിലെ വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോട്ടറ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോട്ടറ് പിന്നെ എത്ര ടാങ്കിലെ വെള്ളം കഴിഞ്ഞ് എനിക്ക് പണിമപ്പണി കിട്ടിയാലും ഞാനത് മറന്നു പോകുന്നൊരു സംഭവം വേണ്ട. മോട്ടർ ഇടാൻ എത്ര ഇട്ടിൻ്റെ പണി കിട്ടിയാലും ഞാൻ എനിക്ക് ആ ബോധം ഉണ്ടാവില്ല. ഞാൻ എപ്പോൾ നോക്കിയാലും ആ ഒരു ടാങ്കിലെ വെള്ളം എപ്പോഴാണ് കഴിയണം അതിൻ്റെ ശേഷം ഞാൻ മോട്ടർ ഇടാൻ നിൽക്കുള്ളൂ. അല്ലാതെ ഇന്ന നേരത്ത് മോട്ടർ ഇടാനുള്ള ആ ഒരു കണക്കൊന്നുമില്ല. മറന്നു പോവും, കഴിയുമ്പോഴേ ഓർമ്മ വരുള്ളൂ. പിന്നെ എത്ര ഇട്ടിൻ്റെ പണി കിട്ടിയാലും ഞാനത് പഠിച്ചണില്ല. അപ്പോൾ ഇതൊക്കെ മോട്ടർ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ടാങ്ക് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എളുപ്പത്തിൽ വേഗം മോട്ടർ നിറയാമെന്ന് പറയില്ല. അപ്പോൾ ഏതെല്ലാം ആ ടാങ്കിൽ നിറഞ്ഞപ്പോൾ ഞാൻ മോട്ടർ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രെഡ് പൊരിക്കലും ഇതൊക്കെ രണ്ട് ട്രിപ്പോട് കൂടി അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൈകാളതൊക്കെ ഇതൊക്കെ ഒന്നാണ്ട് സിങ്ക് എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൈകാളൊന്നും കഴുകിയിട്ടില്ല. ഇനിയിപ്പോൾ ചായ കുടിയാണ്ട് കഴിഞ്ഞ ശേഷം ഒന്നാകാണ്ട് പാത്രം കഴുകാൻ വിചാരിച്ചിട്ട് ആ മുറ്റത്തേക്ക് ഇറങ്ങിക്കാണ്. അപ്പോൾ മോള് അടുക്കള ഭാഗത്ത് പണിയുണ്ടാക്കി തന്നിട്ടുണ്ട്. ഓർക്കാപ്പുളിൻ്റെ ഇലെല്ലാം കൂടി കോഴിക്കുട്ടികൾ കോഴിയും കോഴിക്കുട്ടികളും ഒക്കെ ഓർക്കാപ്പുളിൻ്റെ ഇല തിന്നിട്ട് അതിൻ്റെ തൊഴുത്ത ഇല തിന്നു. അപ്പോൾ അത് തിന്നണ കണ്ടിട്ട് ആളതെപ്പോഴും ഇരുന്ന് കാണ് ഇങ്ങനെ കോഴിക്കുട്ടിയൊക്കെ ഇട്ട് കൊടുക്കും. സ്കൂളിട്ട് വന്ന കണ്ട് ഓള് അതിൻ്റെ ചുറ്റിപ്പറ്റിക്കാരുണ്ടാവുക. അപ്പോൾ അത് കൈമ കളിച്ച് കാണ്ട് ഇപ്പം ഇന്ന് മുറ്റത്തൊന്നാകെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അടിച്ചു വാരല്ല വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് രാവിലെ ഇപ്പോൾ ചുറ്റോടിച്ചും അടിച്ചു വാരിയതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും അതിനകത്ത് അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും വീണു പോകില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ല മുറ്റത്ത് ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നല്ലോണം ഇലയും കാര്യങ്ങൾ വീകണവരെ ഇപ്പോൾ സീസണാണ് തോന്നുന്നത് അതിൻ്റെ. അപ്പോൾ നല്ലോണം ഇലയും കാര്യങ്ങൾ വീകണമുണ്ട്. അപ്പോൾ കണ്ടില്ല ഇതൊക്കെ ഇതിൻ്റെ മേലൊക്കെ കൊടുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരെ വെച്ച് കണ്ട് കളിപ്പിക്കുന്നതാണ് അതൊരു രസം തിന്നാട്ട് കൊടുക്കുന്നത്. പിന്നെ കോഴിക്കുട്ടികളെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിങ്ങോട്ട് എടുത്തേക്ക് വരാൻ കാത്ത് കുത്തിർക്കാൻ കണ്ടിട്ട് പെടി ഇങ്ങോട്ട് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഏതായാലും ഇതൊക്കെ മുറ്റൊന്ന് അടിച്ചു വാരി എടുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് അടിച്ചു വാരിയിലുണ്ടെങ്കിൽ പിന്നെ മഴ ഏറ്റപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിമപ്പണി കിട്ടും. ഇങ്ങനത്തെ ഈ ഒരു ചേരലുള്ള ഭാഗം കൂടെ നമ്മൾ അടിച്ചു വാരി എടുക്കാൻ കുറച്ച് പണിയിക്കാറ്. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് കോഴിക്കൂടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് തന്നെ അടിച്ചു വാരി ഇങ്ങോട്ട് വൃത്തിയാക്കി എടുക്കാൻ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആകെ ഒരു വൃത്തികേടാണ്. അപ്പോൾ ഏതായാലും അവിടെ ഇങ്ങനെ എപ്പോഴും വൃത്തിയാക്കിയിടാൻ ഞാൻ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോഴിക്കളൊക്കെ ഇങ്ങനെ വരുന്നൊരു നേരമാണ് കേട്ടോ. അവരിങ്ങനെ വൈകുന്നേരം തിന്നാനും വേണ്ടി വരുന്നൊരു നേരമാണ്. അപ്പോൾ ഇതൊക്കെ പിന്നെ ഇന്നലെ കറണ്ട് പോയിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കുടിവെള്ളം ഇല്ലായിരുന്നു കേട്ടോ എടുത്തത്. ഞാൻ പറഞ്ഞില്ല എടുത്തത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോരാനും വേണ്ടി വല മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുടിവെള്ളം എടുക്കാനും വേണ്ടി. പിന്നെ അത് ഇട്ട് കൊടുക്കാനും മറന്നു പോയിട്ടുണ്ട്. ഇട്ട് കൊടുത്തില്ലാണ്ട് ഇതിൻ്റെ മേൽക്കൊക്കെ ഇലയും കാര്യങ്ങളൊക്കെ വീണിട്ട് പിന്നെ കിണറ്റിക്ക് വീകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് വല അതിൻ്റെ ഈ ഒരു കമ്പി ഇട്ടിട്ടും അതിൻ്റെ മുകളിൽ കൂടി വല ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിലാമെന്ന് വീണ പൊടിയും പൊട്ടുകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകും. അപ്പോൾ പോകാതിരിക്കാനും വല ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അടിച്ചു വാരിനെ കൂടുതൽ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതാ ഈ ഒരു ഭാഗമൊക്കെ അടിച്ചു വാരിക്കാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്നാണ്ട് വാരിയിടുകയാണ്. അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് വന്നപ്പോയേക്കും സമയം ഒരു 6 മണിക്ക് ആയി തുടങ്ങണുണ്ട്. അപ്പോൾ ബാങ്കൊന്നും ഇപ്പോൾ കൊടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മളെ ഈ ഒരു ഭാഗത്തും കൂടെ നോക്കിയാൽ ഭയങ്കര ഇരുട്ടേക്കാറ് കേട്ടോ. ഒരു 5 മണി കിട്ടി കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു അടുക്കള ഭാഗത്തേക്കും നമ്മളീ ഒരു പറമ്പുകൾ നോക്കിയാൽ ഒരു ഇരുട്ട് പോലെ. നമ്മളിത് തോട്ട ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരു 5 മണി കിട്ടായാൽ എന്താ പറയുക ഒരു മരിബാങ്ക് കൊടുക്കണ ആ ഒരു ഫീലിംഗ് ആയിക്കാറ് കേട്ടോ. ഒരു 4:30 കിട്ടായാലും അപ്പോൾ ഇപ്പോഴൊന്നും ബാങ്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളീ ഒരു ഭാഗത്ത് ഭയങ്കര ഇരുട്ടായിട്ട് ാണല്ലേ തോന്നണത്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ കോഴിക്കോട് വെച്ച് ഇതിൻ്റെ ബാക്കിലായിട്ട് കുറേ പിന്നെ പുല്ല് പോലെ ഒരു ഇത് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അടിച്ചു വാരി എടുക്കാനുണ്ട് ഭയങ്കര പ്രയാസം. ഞാൻ ഈ ഒരു ഭാഗത്തേക്കാണ് അടിച്ചു വാരി കൂട്ടും. അതിൻ്റെ ബാക്കിൽ ഇപ്പോൾ കാണുന്നത് വലിയൊരു കുഴിയാണ് കേട്ടോ. കുഴിയല്ല എന്താ പറയുക ഒരു കുളയാണ് കേട്ടോ. ആദ്യമൊക്കെ അതിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളത് ഉപയോഗിക്കാതെ ഇരിക്കാനുള്ളൊരു പൊട്ടങ്കിണറുമാതിരി അങ്ങനെ കിടക്കുകയാണ്. കച്ചറി ഇതൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അടിച്ചു വാരി കണ്ട് പിന്നെ അതിൻ്റെ ചോട്ടുള്ളത് അങ്ങനെയാണ് അങ്ങോട്ട് നീക്കലുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് പുല്ലും ഇതൊക്കെ ആയപ്പോൾ കോഴിക്കോടിൻ്റെ അടുത്താണേനും പിന്നെ ഇങ്ങനെ ഒരു പുല്ലും ഇതൊക്കെ പൊന്തി. അപ്പോൾ നമുക്ക് പിന്നെ ആ ഭാഗത്തൊക്കെ പുല്ലല്ല ഒരു എന്താ പറയുക മരമാണ്.
അങ്ങനെ പൊന്തി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ്ട് വെട്ടിക്കളഞ്ഞതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും ബാങ്കൊക്കെ കൊടുക്കാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ കോഴിക്കുട്ടിയെ കഴിഞ്ഞ ഇടയിൽ ഞാൻ അരിയും സാധനങ്ങളൊക്കെ തിന്നാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഷീറ്റ് ഇട്ടുകാണ് ഞാൻ മൂടും. കാരണം കമ്പിക്കൂടല്ലേ, നമ്മൾ കൂട്ടിലാണെങ്കിൽ പിന്നെ ഇടലില്ല കേട്ടോ. കോഴിക്കുട്ടികളെ എപ്പോഴും ഇതിൽ ആക്കലാണ്. അല്ലാതെ നമുക്ക് ബാക്കിയായി കിട്ടൂല, കീരിയായിട്ടും പരുന്തായിട്ടും കൊണ്ടുപോയി കണ്ട് നമുക്ക് ഒന്നും ബാക്കിയായി കിട്ടൂല. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് കോഴിക്കുട്ടികൾ അങ്ങോട്ട് കൈക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ മേരു വന്ന് പണി തന്നതുകൊണ്ട് ഞാൻ അപ്പോൾ ഇങ്ങനെ ധാർപ്പായിട്ട് കണ്ട് മൂടിട്ടാം. വൈകുന്നേരം ആയാൽ ധാർപ്പായിട്ട് കണ്ടാണ്ട് മൂടിക്കാണ്ട് വെക്കുന്ന. പിന്നെ അതിക്കൂടി ഇതിൽ കൂടെ ഒന്ന് തോണ്ടൂലട്ടാം. ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല, ഇനി വരാതിരിക്കട്ടെ. അപ്പോൾ രാവിലത്തെ ഞാൻ പിന്നെ ഈ ഒരു ധാർപ്പായ കണ്ട് പൊന്തിച്ച് ഇടട്ടല്ല ഞാൻ അറ്റിങ്ങൾക്ക്. പിന്നെ ധാർപ്പായൻ്റെ ഒരു ചൂട് ഭയങ്കരമായിക്കാരം. ഇപ്പോൾ പിന്നെ മഴൻ്റെ ആ ഒരു സീസണൊക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെയാണ് ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും മോന് കളിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ കുളിക്കാനായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആളെ. അപ്പോൾ ആ നേരത്തേക്കാണ് ഞാൻ ചായയൊക്കെ ഒന്ന് പറഞ്ഞ് റെഡിയാക്കുകയാണ്. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ചുകാണ്ട് നിസ്കരിക്കാൻ പോവാം. പിന്നെ ഓതുക, പിന്നെ മക്കളെ വായിപ്പിക്കാനിരുത്തുക. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഉച്ചക്കത്തെ ചോറും കൂട്ടാനും മീനും കറിയൊക്കെ തന്നെ കൂട്ടുക, കിടന്നു ഉറങ്ങുക. ഇനിയിപ്പോൾ അത്ര പണിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഇനിയും അപ്പോൾ ഇനി ഏതായാലും ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കേ, അസ്സലാമു അലൈക്കും.